ചേട്ടാ, 2010-ൽ HSBC എന്ന കമ്പനിയിൽ ജോബ് റിസൈൻ ചെയ്ത് മലർവാടി എന്ന സിനിമ ചെയ്യുമ്പം നമുക്ക് ഇത്ര ഒരു 9 വർഷത്തും കൊണ്ട് ഇത്രയധികം ഒരു ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ലെവലിലോട്ട് നമ്മൾ വളരും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ 9 വർഷക്കാലം എങ്ങനെ നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്? പ്ലാൻ ജേണി ഒന്നുമല്ല. ഓക്കെ. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത് വന്ന് അങ്ങനെ 9 ഇയേഴ്സ് ആയതാണ്. മലർവാടി തന്നെ ആണ് അതിനുള്ള കാരണം. ഓക്കെ. പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. എക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ജോബ് റിസൈൻ ചെയ്യുകയാണ്, നമ്മുടെ വേറെ പ്ലാനിങ് ഒന്നുമില്ല, ഒരു മൂവി ചെയ്യുകയാണ്, സക്സസ് ആകുമെന്ന് പോലും അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യാം എന്നൊരു ഡിസിഷനിലോട്ട്? ഞാൻ ജോലി ഇതിനു വേണ്ടി റിസൈൻ ചെയ്തല്ല. അന്ന് റിസഷൻ വന്നിരുന്നു 2008-ൽ. ഓക്കെ. അന്ന് ലണ്ടൻ ബാങ്ക്സ് ഒക്കെ ആദ്യം ഹിറ്റായത് HSBC ലണ്ടൻ ബാങ്ക് ആണ്. ഓക്കെ. അപ്പം എനിക്ക് ജോലിയും മടുത്തു ഇരിക്കുകയായിരുന്നു. HR എന്നുള്ള ജോബ്? അതല്ല, ജോലി മടുത്തുന്നല്ല, ഞാനും 2.5 വർഷം ജോലി ചെയ്തു. ഓക്കെ. പിന്നെ നാട്ടിൽ വന്ന് കുറച്ചാൾ നിൽക്കാം, മദ്രാസിലായിരുന്നു. അവർ ചോദിച്ചു ഇങ്ങനൊരു ക്രൈസിസിലാണ് നമ്മുടെ കമ്പനി, നിൽക്കേണ്ടവർക്ക് പോകാൻ അന്ന് മൂവ് ഔട്ട് ചെയ്യാൻ, വേറെ ബെറ്റർ പ്രോസ്പെക്ട്സ് ഉള്ളവർക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മൂവ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജോബിനെ പറ്റി, ജോബാണ് അടുത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ, അതോ മൂവി മതി എന്നൊരു ഡിസിഷനിലോട്ട് എത്തുവായിരുന്നോ? ഒന്നും ചെയ്യേണ്ടെന്നുള്ള ഡിസിഷനിലായിരുന്നു. വീട്ടിൽ വന്ന് ചുമ്മാ ഒരു വർഷം കളയാൻ വേണ്ടിയുള്ള. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു ആളുടെ ചിന്ത കോൺഷ്യസ് കൺസേൺഡ് ഒന്നുമല്ല. അല്ല, കരിയറിനെ കുറിച്ച് ഒരു വർഷം പോകുന്നു പറഞ്ഞുകൊണ്ടോ അങ്ങനെ കോൺഷ്യസ് ഒന്നുമല്ല. ഓക്കെ. ഒരു വർഷം കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓർമ്മ. നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഏൺ ചെയ്യണം, സേവിങ്സ് ഒക്കെ എടുക്കണം, അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫൈൻ. നല്ല നല്ല നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോഴത്തെ ജോബിനൊക്കെ വിറ്റിട്ട് റിസൈൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. പോയിക്കോട്ടെ, നമുക്ക് വേറെ ഓപ്ഷൻ വരും. ഇവിടെ എല്ലാ പണിയുണ്ട്. ഈ കാട് മുഴുവൻ വെട്ടി നൽകി നമുക്ക് തയ്യാറാണെങ്കിൽ ഈ ഒരു ദിവസം 1000 രൂപ കിട്ടും. തീർച്ചയായും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാം. ഓക്കെ.